the Lord. Praise the Lord. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ശ്രേഷ്ഠന്മാരെ കർത്തൃദാസന്മാർക്കും അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ഷാജി ഡാനിയൽ IPC പ്രസിഡന്റ്, പാസ്റ്റർ ജേക്കബ് ജോൺ ജനറൽ എക്സിക്യൂട്ടീവ്സ്, കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സ്, വിവിധ സ്റ്റേറ്റ് റീജിയൻ ഭാരവാഹികൾ, കൗൺസിൽ അംഗങ്ങൾ, ദൈവദിനം പ്രസംഗിച്ച പാസ്റ്റർ ബേബി വോർഗീസ്, പാസ്റ്റർ ഫിന്നിപ്പി സാമുവൽ, മറ്റ് ശ്രേഷ്ഠന്മാരായ എല്ലാ കർത്തൃദാസന്മാർക്കും, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘത്തിനും, പ്രിയ സഹോദരൻ RSV-ക്കും, ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. എല്ലാറ്റൂരി മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അവൻ്റെ സാന്നിധ്യം അറിയുന്നവർ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ. നിസ്തുല്യനായ ക്രിസ്തു ഒരു മേജർ സെമിനാരിയിൽ ഗ്രാജുവേഷൻ സർവീസിന് ലിബറൽ തിയോളജിയനായ ബുൾട്ട്മാൻ എന്നയാളിനെയാണ് ക്ഷണിച്ചത്. അദ്ദേഹം പ്രസംഗത്തിൽ 50 മിനിറ്റ് നേരമുള്ള പ്രസംഗത്തിൽ അദ്ദേഹം യുണീക്നെസ് ഓഫ് ക്രൈസ്റ്റിനെ തകർത്തുകൊണ്ട് പ്രസംഗിച്ചു. യേശു ക്രിസ്തു നിസ്തുല്യനല്ല, അതുപോലെ തന്നെയുള്ള മറ്റനേകം ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബുൾട്ട്മാൻ പ്രസംഗിച്ചു. 500-ഓളം ആളുകൾ അവിടെ കൂടിയിരിപ്പുണ്ട്. സെമിനാരി സ്റ്റുഡൻസ്, സ്റ്റാഫ്, അവരുടെ പേരൻസ്, ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും നിശബ്ദരായി കേൾക്കുകയാണ്. ആ സമയത്ത് വൃദ്ധനായ ഒരു മനുഷ്യൻ, വെളുത്ത തലമുടിയും താടിയും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ എഴുന്നേറ്റ് നമ്മള്, സർ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലൊരു ബാഗ് ഉണ്ട്. ബാഗിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്തു. ആപ്പിള് കടിച്ച് ഒരു കഷ്ണം കഴിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പ്രായമുള്ള ഒരാളാണ്, ക്ഷമിക്കണം. അങ്ങോട്ട് പറഞ്ഞല്ലോ യേശു ക്രിസ്തു നിസ്തുല്യനല്ലെന്ന്. വീണ്ടും ആപ്പിൾ ഒരു കഷ്ണം കൂടെ കഴിച്ചു. ഞാൻ സമയമെടുത്ത് ചോദിക്കുന്നോണ്ട് അങ്ങ് മുഷിപ്പ് തോന്നല്ലെന്ന് പറഞ്ഞു. ബുൾട്ട്മാൻ ശാന്തമായിട്ട് അവിടെ നിന്നു. വീണ്ടും ആപ്പിളിന്റെ ഭാഗം കടിച്ച് പകുതി കടിച്ചു തിന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്റെ ചോദ്യം ഇതാണ്, ഞാൻ തിന്നുകൊണ്ടിരിക്കുന്ന ആപ്പിൾ മധുരമുള്ളതാണോ? ബുൾട്ട്മാൻ പറഞ്ഞു, എനിക്കെങ്ങനെ അറിയാൻ ഒക്കുന്നത്, നിങ്ങൾക്കല്ലേ അതിന്റെ മധുരം അറിയത്തുള്ളൂ. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, ഞാൻ രുചിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മാധുര്യം അങ്ങേക്കറിയയില്ല. രുചിച്ചു നോക്കുവീൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. യേശു ക്രിസ്തുവിന്റെ മാധുര്യം അനുഭവിച്ചവര് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ നിസ്തുല്യനാണ്. വേദഭാഗം വായിക്കാൻ ഞാൻ എഴുതി കൊടുത്തെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഉദ്ധരിച്ചു പോകുകയാണ്. അന്നാസനും കയ്യാഫാവിനും യഹൂദ നേതാക്കന്മാർക്കും ശാസ്ത്രിമാർക്കും മൂപ്പന്മാർക്കും സന്നദ്ധരി സംഘത്തിനും വലിയൊരു ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ടിതാണ്, ഇവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്, അതുകൊണ്ട് ഉയർക്കാൻ പാടില്ല. എങ്ങനെങ്കിലും ഉയർത്തുപോയെങ്കിൽ ചതിവാണ്, ജീവിച്ചിരുന്നപ്പോൾ ചതിവിനേക്കാൾ വലിയ ചതിവാണ് ഇവൻ ഉയർത്തിട്ടുണ്ടെങ്കിൽ. ഇവന് ശിഷ്യന്മാർ ഇവൻ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഉയർത്തു എന്നെങ്ങാനും പറഞ്ഞു പോയെങ്കിൽ ആ ചതിവ് വലുതായിരിക്കും. പീലാത്തോസിനെ കണ്ടു പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്നിടത്തോളം കാവൽ കൂട്ടത്തെ തരാം, നിങ്ങൾ പോയി ആകാവുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ. അവർ പോയി വലിയ കല്ലുരുട്ടി വെച്ച് മുദ്ര പതിച്ചു. റോമാക്കാര് കൊടുത്ത കാവൽക്കൂട്ട് അവർക്ക് 6 മണിക്കൂറാണ് അവരുടെ ഒരു ഷിഫ്റ്റ്. ഒരു ഷിഫ്റ്റ് 4 ഷിഫ്റ്റാണ് ഒരു ദിവസമുള്ളത്. ഒരു ഷിഫ്റ്റിൽ 4 പട്ടാളക്കാരാണ്. അങ്ങനെ 16 പേരുള്ള കാവൽക്കൂട്ടത്തെ കൊടുത്തു. 16 പേരുള്ള കാവൽക്കൂട്ടമുണ്ട്, റോമൻ മുദ്രയുണ്ട്, ഉറപ്പുവരുത്തി. 3-ാം ദിവസം ചതിവ് പറ്റി, വലിയ ചതിവ് പറ്റി. അന്നാസിന് ചതിവ് പറ്റി.
ഏതെല്ലാം ഉറപ്പു വരുത്തിയിട്ടും മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. അവന്റെ ശരീരത്തെ കല്ലറയ്ക്കകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ അവർ ശ്രമിച്ചു എങ്കിലും അവർക്ക് ചതിവ് പറ്റി, വലിയ ചതിവ് പറ്റി, മതങ്ങൾക്ക് ചതിവ് പറ്റിയിരിക്കുന്നു. യേശു ക്രിസ്തു നിസ്തുല്യൻ, അവൻ ഉയർത്തെഴുന്നേറ്റു. ലോകത്തിലെ എല്ലാ മഹാന്മാരുടെയും ജീവചരിത്രം വായിച്ചു നോക്ക. അവസാനത്തെ അധ്യായം മരണം പറഞ്ഞ് അവസാനിക്കുക. അവർ മരിച്ചു, സമാധിയിൽ കൊണ്ടുപോയി, അവർ മരിച്ചു, അടക്കി, തീർന്നു. അതിനപ്പുറത്തെ അധ്യായം ഒരൊറ്റയാൾക്ക് പോലുമില്ല. യേശു ക്രിസ്തുവിന്റെ ജീവിതം അതുകൊണ്ട് അവസാനിച്ചില്ല. അവൻ മരിച്ചു, അത് കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേറ്റു. പെന്തക്കോസ്തു നാളിൽ അപ്പോസ്തോലനായ പത്രോസ് ചെയ്ത പ്രസംഗം, രണ്ട് മാസം പോലും ആയിട്ടില്ല യെരുശലേമിൽ സംഭവം നടന്നിട്ട്, രണ്ടു മാസത്തിനുള്ളിൽ പത്രോസ് ചെയ്ത പ്രസംഗം ഇതാണ്. ദാവീദിന്റെ കല്ലറ നമുക്കിവിടെയുണ്ട്. അവൻ ദ്രവത്വം കണ്ടുവെന്ന് നമുക്കറിയാം. എന്നാൽ യേശുവിനെ മരണപാശങ്ങളായി അഴിച്ച് ദൈവം അവനെ ഉയർപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ആരും പറഞ്ഞില്ല യേശു ഇപ്പോഴും കല്ലറയിലുണ്ടെന്ന്. രണ്ടു മാസം പോലും ആയില്ല, തൊട്ടടുത്ത കല്ലറ ദാവീദിന്റെ കല്ലറ, മർക്കോസിന്റെ മാളിവരുടെ അടുത്ത, നടന്നു പോകാനുള്ള ചെറിയ ദൂരമേ ഉള്ളൂ. അവിടെയാണ് ദാവീദിന്റെ കല്ലറ. അവർക്കറിയാം ദാവീദിന്റെ കല്ലറ ഏതാണെന്നും ദാവീദിനെ അവിടെ ഉണ്ടെന്നും. യേശുവിന്റെ കല്ലറ അവർക്കറിയാം. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് ഒറ്റയാൾ പോലും എതിർത്തില്ലെന്ന് മാത്രമല്ല, 3000 പേര് അന്ന് സ്നാനമേറ്റു. 3000 പേര്. എന്തതിന്റെ അർത്ഥം? ആർക്കും എതിർക്കാൻ കഴിയാതെ വണ്ണോ, ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാതെ വണ്ണോ, ആർക്കും നിഷേധിക്കാൻ കഴിയാതെ വണ്ണോ, അത്രയ്ക്ക് തെളിവുള്ളതായിരുന്നു യേശുവിന്റെ പുനരുത്ഥാനം. യേശു ഉയർത്തില്ലായിരുന്നെങ്കിൽ, യേശു ഉയർത്തില്ലായിരുന്നെങ്കിൽ ശിമോൻ മീൻ പിടിക്കാൻ പോയേനെ, അന്ത്രയോസ് മീൻ പിടിക്കാൻ പോയേനെ, യാക്കോബും യോഹന്നാനും പോയേനെ, ശിഷ്യന്മാര് ചെറിപ്പോയേനെ. യേശു ക്രിസ്തു ഉയർത്തില്ലായിരുന്നെങ്കിൽ ക്രൈസ്തവ സഭ കാണുകയില്ല. യഹൂദ മതശക്തിയും റോമൻ ഭരണകൂടവും നിഷ്പ്രയാസം അവരെ മുഴുവൻ ഭയപ്പെടുത്തി തകർത്ത് ഇല്ലായ്മ ചെയ്തേനെ. യേശു ഉയർത്തതിന്റെ തെളിവ്, ഇന്ന് ലോകത്തിൽ 700 കോടി മനുഷ്യരുണ്ട്. അതിൽ മൂന്നിൽ ഒരാൾ ക്രിസ്ത്യാനിയാണ്. 3 പേരിൽ ഒരാൾ ക്രിസ്ത്യാനിയാണ്. മനസ്സിലാകുന്നുണ്ടോ? യേശു ഉയർക്കുന്നതിന് തൊട്ട് മുമ്പ്, യേശുവിനെ ക്രൂശിച്ച അന്നു മുതൽ ഉയർപ്പിന്റെ ദിവസം വരെ ശിഷ്യന്മാര് പേടിച്ച് മുറിക്കകത്ത് കയറിയിരുന്നത് പോലെ ഉയർത്ത കാര്യം കേട്ടിട്ടും ഹെബ്രോൻ മൈതാനത്തിരിക്കുന്ന ഇരിപ്പ് ശരിയല്ല. യേശു ഉയർത്തു എന്ന് കേട്ടാൽ എങ്ങനെ നിങ്ങളിൽ ഇരിക്കാൻ കഴിയും? ഇത് സെലിബ്രേഷൻ നൈറ്റാണ്, ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ട രാത്രിയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു. ഒരു കെട്ടുകഥ കേൾക്കുന്ന പോലെ ഇരിക്കരുത്, ഒരു കെളിവിക്കഥ കേൾക്കുന്ന പോലെ ഇരിക്കരുത്. 3 പേരിൽ ഒരാൾ ക്രിസ്ത്യാനിയാണെന്ന് മാത്രമല്ല, 4 ക്രിസ്ത്യാനികളിൽ, ലോകത്തിലെ 4 ക്രിസ്ത്യാനികളിൽ ഒരാൾ പെന്തക്കോസ്തുകാരനാണ്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ആരാണോ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അവിടെയാണ് തഴച്ചു വളരുന്നത്, എവിടെയാണോ പീഡനം അവിടെയാണ് ആർത്തിനം വന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പേ, ഞാനതിനെ 3 ദിവസം കൊണ്ട് പണിയാ. ഏത് മന്ദിരമാണ്? യേശു തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. യേശുവിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ റോമൻ പട്ടാളക്കാര് ചമ്മട്ടി കൊണ്ട്, ഇരുമ്പാണി കൊണ്ട്, ഇരുമ്പ് ചുറ്റ കൊണ്ട്, മുൾക്കിരീടം കൊണ്ട്, മരക്കുരിശ് കൊണ്ട് അടിച്ച് തകർത്ത് പൊളിച്ചു. 3 ദിവസം അത് രാവിലെ ആ മന്ദിരം ഉയർത്തെഴുന്നേറ്റു വന്നു. യേശു പറഞ്ഞു തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച്. യേശുവിന്റെ ആ ശരീരം മാത്രമല്ലുള്ളത്, യേശുവിനൊരു ശരീരമുണ്ട്, അവന്റെ സഭ, അവന്റെ സഭ അവന്റെ മന്ദിരമാണ്. ഈ മന്ദിരം നിങ്ങളൊന്ന് പൊളിപ്പേർ, 3 ദിവസം കൊണ്ട് ഇതിനെ പണിയും. ആരെല്ലാം ഏതെല്ലാം പീഡനം കൊണ്ട് ഈ മന്ദിരം പൊളിക്കട്ടെ. റോമൻ ചക്രവർത്തിമാരിൽ 12 പേര്
നീറോയും ഡൊമിഷ്യനും അതുപോലെയുള്ള 12 ചക്രവർത്തിമാര് ക്രൈസ്തവ സഭയെ തകർത്തു തരിപ്പണമാക്കുവാൻ 300 വർഷം പരിശ്രമിച്ചു. 300 വർഷമായപ്പോഴേക്കും, 300 വർഷമല്ല 280 വർഷമായപ്പോഴേക്കും റോമൻ സാമ്രാജ്യം മുഴുവൻ ഈ മാർഗം പിടിച്ചടക്കി. പീഡനത്തിന് ശ്രമിക്കുന്നവർ ഓർത്തുകൊള്ളുക, എവിടെ പീഡനമുണ്ടോ അവിടെ ദൈവത്തിന്റെ സഭ തഴച്ചു വളരും, ദൈവത്തിന്റെ സഭ ശക്തിയോടെ വളരും. പ്രൈസ് ദി ലോർഡ്. കർവാപ്പസി, എന്താ കർവാപ്പസി? വീട്ടിലേക്ക് മടങ്ങി വരിക. നല്ല കാര്യമാ, വീട്ടിലോട്ടാണല്ലോ മടങ്ങി പോകേണ്ടത്. വീടറിയാതെ കറങ്ങി നടക്കുന്നവർ വീട്ടിലോട്ട് മടങ്ങിപ്പോകട്ടെ, വീട് കണ്ടെത്തിയവർ ആ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഉയർപ്പിനോട് ബന്ധപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന ആ വാക്യം ഞാൻ വായിപ്പിക്കാം. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, അവസാന ഭാഗം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റോമർ, റോമർ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം. 34:8-34 മുതൽ വായിച്ചോ. ശിക്ഷ വിധിക്കുന്നവനാർ? ക്രിസ്തു യേശു മരിച്ചവൻ. യെസ്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്ന. അടുത്ത് കേൾക്കുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. വന്നാൽ ഈ സ്നേഹം വിട്ടിട്ട് പോകുമോ? കഷ്ടത വന്നാൽ, സങ്കടം വന്നാൽ, ഉപദ്രവം വന്നാൽ, പട്ടിണി വന്നാൽ, നഗ്നത വന്നാൽ, ആപത്ത് വന്നാൽ, വാള് വന്നാൽ പോകുമോ? നമ്മോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അടുത്തത്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തു യേശുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയയില്ല. ചങ്ങല കെട്ടി വലിച്ചാൽ കർവാപ്പസിയുടെ പുറകെ പോകത്തില്ല. ഞാനിത് പറയാൻ കാരണം, പെന്തിക്കോസുകാർ പോയി ഒറ്റ ഐപിസിക്കാരൻ പോയിട്ടില്ല, വെളുത്ത ഉടുപ്പിട്ട് നടക്കുന്നവരെല്ലാം പെന്തിക്കോസുകാരാണ് ധരിച്ചിരിക്കുക. വെളുത്ത് ഉടുപ്പിടുന്നവരെല്ലാം പെന്തിക്കോസ്തുകാരല്ല. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡില് ദൈവത്തിന്റെ വചനം പഠിച്ച് ഉപദേശ നിശ്ചയമുള്ള കർത്താവിനെ സ്നേഹിക്കുന്ന ഒറ്റ ഒരാൾ പോലും കർവാപ്പസിക്ക് പോയിട്ടില്ല. യേശുവിനോട് സ്നേഹമില്ലാത്തവൻ പോകട്ടെ, നിൽക്കരുത്. കർത്താവ് യേശുവുമായി അവൻ നിസ്തുല്യനാണെന്ന് തിരിച്ചറിവില്ല എങ്കിൽ അവനെ പോലെ മറ്റൊരാളുമില്ല, അവരൊപ്പം പറയാൻ ആരുമില്ല. അവൻ ഏകരക്ഷകനാണ്, അവനാണ് ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്നത് എന്നകത്ത് ബോധ്യതമില്ലാത്ത ആളുകളെല്ലാം തിരിച്ചു പോകട്ടെ. എന്നാൽ അകത്ത് ക്രിസ്തുവിനെ കിട്ടിയവനെ ചങ്ങല കെട്ടി വലിച്ചാലും അവൻ പോകത്തില്ല. പീഡനം കൊണ്ട് ദൈവത്തിന്റെ സഭയെ ഒതുക്കുവാൻ ആർക്കും കഴിയയില്ല. പീഡനം കൊണ്ടോ ഭീഷണി കൊണ്ടോ ആരെയും ഒതുക്കുവാൻ കഴിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട്, കാലാവസ്ഥ മാറി വരികയാണ്, രാഷ്ട്രീയ കാലാവസ്ഥ മാറി വരികയാണ്, എങ്ങനെ ആയി തീരും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എങ്ങനെയും ആയിക്കൊള്ളട്ടെ, നിന്റെ അകത്തുറപ്പുണ്ടോ? ഞാൻ യേശുവിനെ ഇവിടെ നിന്ന് വരെ നിൽക്കും.
രാജ്യത്ത് എന്റെ ചോര വീഴേണ്ടി വന്നാലോ, എന്റെ രക്തം വീഴേണ്ടി വന്നാലോ, ഞാനിവിടെ പടഞ്ഞു മരിക്കേണ്ടി വന്നാലോ, യേശുവിനെവിടെ ഞാൻ നിൽക്കോ എന്നകത്ത് ഉറപ്പുള്ള എത്ര പേരുണ്ട്! അവരെയാണ് ഇന്ന് രാത്രി കർത്താവിനെ കാണേണ്ടത്. ദൈവം നിനക്ക് അതിനുള്ള കൃപ തരൂ. നിന്റെ ഭയം ദൈവം മാറ്റൂ. അവൻ നിന്നെ ശക്തിപ്പെടുത്തൂ. അവൻ നിന്നെ ബലപ്പെടുത്തൂ. അവൻ നിന്നെ ഉറപ്പിച്ചു നിർത്തൂ. നമ്മൾ പെന്തിക്കോസ്തുകാരെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഫ്രഞ്ച് ഗ്രൂപ്പ്. ഫ്രഞ്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മേജർ സഭകളിൽ പെട്ടതല്ല നമ്മൾ. മേജർ സഭകളിൽ പെട്ടവർക്ക് ഉള്ളതൊന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മളെ വിളിക്കുന്നതാണ് ഫ്രഞ്ച് ഗ്രൂപ്പ്. പക്ഷെ ഈ ഫ്രഞ്ച് ഗ്രൂപ്പേ കാണത്തുള്ളൂ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ. യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ കാണുന്നത് ഈ ഫ്രഞ്ച് ഗ്രൂപ്പാണ്. ജീവൻ കൊടുക്കേണ്ടി വന്നാലോ ഒരൊത്തു തീർപ്പുമില്ല. ജീവൻ കൊടുക്കേണ്ടി വന്നാലോ യേശു ക്രിസ്തു ഏകരക്ഷകൻ എന്നുള്ള തിരിച്ചറിവിന് യാതൊരു ഒത്തുതീർപ്പുമില്ല. ഉറപ്പുള്ളവർ എന്നോട് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ഹല്ലേലൂയ. ഞാൻ ഇനി പറയാൻ പോകുന്നൊരു ജപ്പാൻകാരന്റെ പേരാ, ഷോയിക്കോയി യോക്കിയോ. ഷോയിക്കോയി യോക്കിയോ എന്ന് പേരുള്ള ജപ്പാൻകാരനായ ഒരു പട്ടാളക്കാരൻ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഗുവാം എന്ന് പേരുള്ള ദ്വീപിൽ അയാൾ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു. ശത്രു സൈന്യത്തിന് നിര വരുന്നത് കണ്ടപ്പോൾ അവര് പിടിച്ച് തടങ്കൽ പാളയത്തിലാക്കുമെന്ന് ഭയന്ന് ഗുവാമിന്റെ ഉൾക്കാട്ടിലേക്ക് ഓടിപ്പോയി. പേടിച്ച് വറച്ച് ഓടിപ്പോയി. ഷോയിക്കോയി ഉൾക്കാട്ടിൽ ചെന്ന് ഒരു ഗുഹയ്ക്കകത്ത് താമസമാക്കി. പേടിയാണ് വള്ളിയിലോട്ട് വരാൻ. ശത്രുക്കൾ വരും, പിടിച്ചുകൊണ്ടുപോകും. ഗുഹയ്ക്കകത്തിരിക്കുകയാണ്. കഴിക്കാൻ എന്താണ്? എലിയെ പിടിച്ചു തിന്നു, തവളെ പിടിച്ചു തിന്നു, പാറ്റ പിടിച്ചു തിന്നു, കാട്ടിൽ വളരുന്ന മരങ്ങളുടെ പഴങ്ങൾ തിന്നു. 28 വർഷം ഉൾക്കാട്ടിൽ പേടിച്ചു കഴിയുകയാണ്. കാട്ടിൽ നായാട്ടിന് പോയ ചില ആളുകൾ തലമുടി വളർന്ന് താടി വളർന്ന് വസ്ത്രം ധരിക്കാതെ പ്രാകൃതനായ ഒരു മനുഷ്യനെ കണ്ട് അവരത്ഭുതപ്പെട്ടു. മനുഷ്യരെ കണ്ടപ്പോൾ ഇയാൾ ഓടി ഗുഹയിൽ കയറി. ഇവർ പുറകെ ചെന്നു, അയാളെ പിടിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ജപ്പാൻ പട്ടാളക്കാരനാ. യുദ്ധം തീർന്നത് അയാൾ അറിഞ്ഞിട്ടില്ല. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞു. 28 വർഷമായി അയാൾ അറിഞ്ഞിട്ടില്ല. അവര് പറഞ്ഞു, യുദ്ധം തീർന്നു, പേടിക്കണ്ട, ഇനി ആരും പിടിക്കത്തില്ല, ഇവിടെ പാറ്റായി തിന്നോണ്ടിരിക്കണ്ട, സമാധാനമാണ്, ഇറങ്ങി വാ. കാൽവറിയിൽ യുദ്ധം ജയിച്ചിരിക്കുന്നു. നീ പേടിച്ചിരിക്കണ്ട, നീ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കണ്ട. പാപത്തിന്റെ ഗുഹയ്ക്കകത്ത്, അന്ധവിശ്വാസത്തിന്റെ ഗുഹയ്ക്കകത്ത് നീ ഒളിച്ചിരിക്കണ്ട, ഇറങ്ങി വാ. അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അതാണ് സ്വാതന്ത്ര്യത്തെ സന്ദേശം. അതാണ് സുവിശേഷന്റെ സന്ദേശം. അതിനൊത്തുതീർപ്പില്ല. അത് വിടുതൽ നൽകുന്ന സന്ദേശമാണ്. ഉയർപ്പിന്റെ ശക്തി ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് ദൈവജനം. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരത്തിൽ വസിക്കുന്നു എങ്കിൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഏത് ആത്മാവാകത്തിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ മരിച്ചവളിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ. അവനെ പിടിച്ചു വെക്കാനൊക്കത്തിലായിരുന്നു ഭൂമിക്ക്. യേശു പറഞ്ഞു, യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഭൂമിക്കുള്ളിൽ ഇരിക്കും. യോനായെ വിഴുങ്ങിയ മത്സ്യം മത്സ്യത്തോട് ചോദിച്ചാൽ അറിയാം അതിന്റെ വെപ്രാളം. ദഹിക്കാതെ ഒരു മനുഷ്യൻ
തൊണ്ണൂറ് കിലോ 80 കിലോ ഉള്ള ഒരു മനുഷ്യൻ വയറ്റ് കിടക്കുക, മീനിന്റെ വയറ്റിൽ വെപ്രാളപ്പെട്ട് ഓടുക, ഒറ്റ താല്പര്യം ഛർദിച്ച് കളണം. 3 രാവും 3 പകലും ഓടി, അതിവേഗത്തിൽ ഓടി കൊണ്ടുവന്ന് കരയ്ക്ക് യോനയെ ഛർദിച്ച കാര്യമായി യേശു പറഞ്ഞത്. യേശു ഭൂമിക്കടിയിലിരിക്കുമെന്ന്, യേശുവിന്റെ ആത്മാവ് ഭൂമിയുടെ അധോഭാഗങ്ങൾ ഇറങ്ങിപ്പോയി. പോയപ്പോൾ ഭൂകമ്പമുണ്ടായി, അവൻ ക്രൂശിൽ മരിച്ചവന്റെ ആത്മാവിനെ പ്രാണനെ ദൈവങ്ങൾ ഏൽപ്പിച്ചു. അവന്റെ പ്രാണൻ അധോഭാഗത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഭൂമി കുലുങ്ങിപ്പോയി, ഭൂമി കുലുങ്ങിപ്പോയി. യേശു ഉയർത്തപ്പോഴും ഭൂമി കുലുങ്ങിപ്പോയി. ഭൂമി അസ്വസ്ഥമായിരുന്ന 3 ദിവസം ഇവനെ വെച്ചോണ്ടിരിക്കാനൊക്കത്തില്ല. അവനെ പിടിച്ചു വെക്കുന്നത് മരണത്തിന് സാധ്യമല്ലായിരുന്നു. മരണത്തിന്റെ പാശങ്ങളെ ദൈവം അഴിച്ചു. മരണത്തിന് കയറുണ്ടെന്ന്, പാശം എന്ന് പറഞ്ഞാൽ കയറാ, കയറുകൊണ്ട് കെട്ടുകാണെന്ന പത്രോസിന്റെ പ്രസംഗത്തിൽ കാണുന്ന ആലങ്കാരിക ഭാഷയാണ് കയറുകൊണ്ട് കെട്ടിയിരിക്കുക. ഇന്ത്യക്കാര് പറയുമായിരുന്നു മരണദൂതന്റെ പേര് കാലൻ. അവൻ യാത്ര ചെയ്യുന്നത് പോത്തിന്റെ പുറത്ത്. അവന്റെ കയ്യിൽ കറുത്ത കയറുണ്ട്. കറുത്ത കയറിൽ കുരുക്കിട്ട് നോക്കും ആരെയെ കൊണ്ടുപോകണ്ടെന്ന്. ഒറ്റ ഏറാണ്, ആരുടെ കഴുത്തെ കുരുക്ക് വീഴുന്ന ആളിനെ പിടിച്ചോണ്ട് പോവുകയാണ് കാലൻ. വെളിപ്പാട് പുസ്തകത്തിൽ മരണം വരുന്നത് മഞ്ഞ നിറമുള്ള കുതിരയുടെ പുറത്താ. മഞ്ഞ നിറമുള്ള കുതിരയുടെ പുറത്ത് ഒരു ദൂതൻ വന്നു, അവന് മരണമെന്ന് പേർ. ഏതായാലും കയറുണ്ട്, കയറിട്ട് കെട്ടുക. കാലനായാലും കൊല്ലാം, മഞ്ഞദൂതനായാലും കൊല്ലാം, കയറുകൊണ്ട് കെട്ടുക. പക്ഷേ ആ കയർ ദൈവം അഴിച്ചു. യേശുവിനെ മരണം കെട്ടിയ കയറ് ദൈവം അഴിച്ചു. ലോകത്തിലെ നേതാക്കന്മാർ മരിക്കുമ്പോൾ, ഇന്ത്യയുടെ ഭരണകർത്താക്കൾ മരിക്കുകയാണ് എങ്കിൽ അന്ന് കറുത്ത കൊടിമുക്കും, പതാക പകുതി താഴ്ത്തിക്കെട്ടും, പതാകയുടെ മുകളിൽ കറുത്ത കൊടി. നമ്മുടെ നാട്ടിൽ ആര് മരിച്ചാലും കറുത്ത കൊടി, അത് മരണത്തിന്റെ കൊടിയാ. മരണത്തിന്റെ കൊടിയാണ് കറുത്ത കൊടി. കറുത്ത കൊടി കെട്ടുമ്പോൾ മരണം പറയുക, ഞാൻ ഈ വീട്ടിലെ ആളിനെ പിടിച്ചു. പതാക താഴ്ത്തിയത് കണ്ടോ, ഈ രാജ്യത്തെ പതാക താഴ്ത്തി കെട്ടി ഞാൻ ആ പൊങ്ങി നിൽക്കുന്ന മരണം. യേശു മരിച്ചപ്പോഴും മരണം കൊണ്ടുവന്ന് കറുത്ത കൊടി കെട്ടിക്കാണും, പക്ഷേ 3 ദിവസമേ നിന്നുള്ളൂ. 3ാം ദിവസം മരണത്തിന്റെ കൊടിയെടുത്ത് തകർത്തിട്ട് യേശു ഉയർത്തെഴുന്നേറ്റോ. എന്താണ് നമ്മുടെ ആരാധന? അവന്റെ ഉയർപ്പിനുള്ളതായ ആഘോഷമാണ് നമ്മുടെ ആരാധനയിൽ ഉണ്ടാകേണ്ടത്. അവന്റെ ഉയർപ്പിന് ശക്തിയുടെ വ്യാപാരമാണ്. ഉയർപ്പിന്റെ ശക്തി നമ്മുടെ മർത്യ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ മർത്യ ശരീരത്തെ ജീവിപ്പിക്കുമെന്ന് പറയുന്നത് പുനരുത്ഥാനത്തെ കുറിച്ച് മാത്രമല്ല, പുനരുത്ഥാനത്തിന്റെ സൂചന അവിടെ നൽകുന്നില്ല. ഇപ്പോൾ ഇവിടെ വച്ച് നമ്മുടെ ശരീരത്തിൽ അവന്റെ ശക്തി വ്യാപരിച്ചാൽ നമ്മുടെ മർത്യ ശരീരം ജീവിക്കും, അത് ചൈതന്യപ്പെടും, അതിന് സൗഖ്യമുണ്ടാകും. ഇന്ന് രാത്രി ഉയർപ്പിന്റെ ശക്തി നിന്റെ മർത്യ ശരീരത്തിൽ വ്യാപരിക്കുന്നുവെങ്കിൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ വ്യാപരിക്കുന്ന രോഗശാന്തിയുടെ കൃപ നിന്റെ ശരീരത്തിൽ വ്യാപരിക്കും. അതിവേഗത്തോടുന്ന ദൈവത്തിന്റെ വചനം ഈ 12 കീഴില് അത്ഭുത രോഗശാന്തി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ നാടുചരമ്പുകളിൽ, അസ്ഥിപഞ്ജരങ്ങളിൽ, മാംസപേശികളിൽ, ആന്തരിക അവയവങ്ങളിൽ എവിടെയാണോ രോഗബന്ധനങ്ങൾ പോരാടി നിൽക്കുന്നത്, ഇന്ന് രാത്രി അത്ഭുത വിടുതൽ ദൈവം കൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നിനക്ക് വിടുതലുണ്ട്. അടുത്ത കാര്യം, യേശു ഉയർത്തതുകൊണ്ട് അവന്റെ വരവിങ്കൽ നാമം ഉയർക്കും. അവൻ ഉയർത്തത് ആദ്യ ഫലമായിരുന്നു. മടങ്ങി വരവിന്റെ കാഹളം ധരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകളെ നീറോ ചക്രവർത്തി കൊന്നു മുടിച്ചപ്പോൾ, ഡൊമിഷ്യൻ സീസർ കൊന്നു മുടിച്ചപ്പോൾ ഈ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. അവരെ തൂണോട് ചേർത്ത് കെട്ടിയിട്ട് മെഴുകശീല ചുറ്റി എണ്ണയൊഴിച്ച് തീ കത്തിച്ച് ജീവനുള്ള തീപ്പന്തങ്ങളാക്കിയപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞു, മാറാനാഥ. അതിന്റെ അർത്ഥം ഞങ്ങളുടെ കർത്താവ് വരുന്നു. ഇവ
ഇവിടെ ഞങ്ങളെ തീ കത്തിച്ച് ചുട്ട് ചാമ്പലാക്കിയാൽ ഈ ചാരത്തുനിന്ന് ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും. ഈ പ്രത്യാശയുള്ളവരെ ആർക്ക് തോൽപ്പിക്കാൻ കഴിയും? ഈ പ്രത്യാശയുള്ളവരെ ഏത് പട്ടാളത്തിന് തോൽപ്പിക്കാൻ കഴിയും? ഈ പ്രത്യാശയുള്ളവരെ ഏത് ഭരണകൂടത്തിന് തോൽപ്പിക്കാൻ കഴിയും? ഈ പ്രത്യാശയുള്ളവരെ ഏത് പീഡകർക്ക് തോൽപ്പിക്കാൻ കഴിയും? ഈ പ്രത്യാശയുള്ളവരെ തോൽപ്പിക്കാൻ ലോകത്തിലൊരു ശക്തിക്ക് കഴിയത്തില്ല. എന്തും വന്നുകൊള്ളട്ടെ, ക്രിസ്തു വേശുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഒരു തീരുമാനമെടുത്ത് ഇന്ന് പോകാവുള്ളൂ. ഇന്ന് ശനിയാഴ്ച രാത്രി ആരാധനയ്ക്ക് വേണ്ടി സമയം ഞാൻ ഓർത്തിരിക്കുകയാണ്. ആരാധന എന്ന് പറഞ്ഞാൽ അവന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള ആ വലിയ ആഹ്ലാദത്തുള്ള സെലിബ്രേഷൻ വേണം. അവൻ മരിച്ചു കിടക്കുന്ന ഒരു രക്ഷകനല്ല, അവൻ മരിച്ചു പോയിപ്പോയ ഒരു രക്ഷകനല്ല. സകല മഹാന്മാരും മരിച്ചു കല്ലറയിൽ ഇരിക്കുമ്പോൾ കർത്താവായ യേശു അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. ഡൽഹിയിലെ യമുന നദിയുടെ തീരത്ത് ശാന്തിക്കട്ടിൽ മഹാത്മജിയുടെ സമാധി ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു ദീപം കത്തിക്കൊണ്ടിരിക്കുകയാണ്, 24 മണിക്കൂർ മണയാതെ കത്തുകയാണ്. അത് തൊട്ടടുത്താണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി, അതിനടുത്താണ് ഇന്ദിരാഗാന്ധിയുടെ സമാധി, അതിനടുത്താണ് രാജീവ് ഗാന്ധിയുടെ സമാധി, അതിനടുത്താണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി. ഇതെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ സരോജിനി നായിഡു മഹാത്മാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ വാനമ്പാടി ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലയോ മഹാത്മാവേ, നസ്രേനായ യേശു ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ അങ്ങ് ഉയർത്തെഴുന്നേറ്റ് വന്ന് ഭാരതത്തെ വീണ്ടും നയിച്ചാലും ആ വാക്കുകൾക്ക് മറുപടി ഉണ്ടായില്ല. ആ ഉലക മഹാത്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മുടെ ഉന്നതൻ യേശു മഹോന്നതൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ, അവന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ളവർ, അവന് വേണ്ടി ഏതു കഷ്ടതയോ ബുദ്ധിമുട്ടോ പ്രയാസമോ വന്നാലും പുറകോട്ട് ഞാൻ പോകയില്ല, അവനെ ഞാൻ തള്ളി പറയുകയില്ല, അവന് വേണ്ടി ഞാൻ നിലനിൽക്കുമെന്ന് ഉറപ്പുള്ളവർ എഴുന്നേറ്റ് നിൽക്കാം. ഇവിടെ ഇത്രയും സ്ഥലം ഈ സംഘാടകർ ഇട്ടിരിക്കുന്ന ദൈവജനത്തിന് മുമ്പോട്ട് വന്ന് ദൈവത്തെ ആരാധിക്കുവാനാണ്. പുറകോട്ടും മടുത്തിരിക്കണ്ട, ഈ ശനിയാഴ്ച രാത്രി ആത്മ നിറവുള്ള ദൈവദാസന്മാർ ദൈവജനങ്ങൾ അവർ മുമ്പോട്ട് വന്ന് കൈയടിച്ച് ആത്മാവിൽ നിറഞ്ഞ് പാടി നമ്മൾ ആരാധിക്കാൻ പോകുകയാണ്. ആരാധന ശബ്ദം ഇവിടെ ഉയരട്ടെ, ദൈവത്തിന്റെ മഹത്വം ഇവിടെ ഉയരട്ടെ. ദൈവത്തിലെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് കുനി നോക്കുന്ന ഒരു പെന്തക്കോസ്തിന്റെ ആരാധന, ആത്മാവിലുള്ള ഒരു ആരാധന ഇന്ന് രാത്രി ഇവിടെ കത്തി ജ്വലിക്കട്ടെ. നടന്നു വരാ കർത്തദാസ് മുമ്പോട്ട് നടന്നു വരാ സഹോദരമാ മുമ്പോട്ട് നടന്നു വരാ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറുണ്ടെന്ന് പറഞ്ഞ് കൈവൊക്കിയിട്ട് ഒരു ചുവട് വെക്കാൻ തയ്യാറില്ലേ? മുമ്പോട്ട് നടന്നു വരാ, മുൻപോട്ട് ദൈവസ്ഥ നടന്നു വരാൻ നിങ്ങൾക്ക് ഒരു ക്ഷീണവും സംഭവിക്കില്ല. മുമ്പോട്ട് നടന്നു വന്നാൽ ദൈവസ്ഥിനും മുമ്പോട്ട് നടന്നു വരാം, സഹോദരിമാരും മുമ്പോട്ട് നടന്നു വരാം. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ല മുമ്പോട്ട് ഞാൻ വിളിച്ചത്, ഞാൻ വിളിക്കുന്നത് ആരാധിക്കുവാനാണ്. സഹോദരന്മാർ ഒരു സൈഡിലേക്ക് മാറിക്കാം, സഹോദരിമാർ ഈ സൈഡിലേക്ക് മാറിക്കാം, സഹോദരിമാരും മുമ്പോട്ട് നടന്നു വരാം. ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമുള്ള സഹോദരിമാർ മുമ്പോട്ട് നടന്നു വരാം. യോഗം തീരാൻ കുറച്ചുകൂടെ സമയമുണ്ട്, നേരത്തെ നിർത്തിയതാണ്. നമുക്ക് മുമ്പോട്ട് ഒന്ന് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, അവരുടെ നാമത്തെ സ്തുതിക്കാം. തുല്യനായ ദേവന്മാരി നിനക്ക് തുല്യനായ
Yeah, yeah.
Yes, we're born out of the dark.
ഉയർത്തുവാടിക്കൽ കൂടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ്യ.